നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തുടർഭരണം. ഇത് സർവേ ഫലമാണ്. പിണറായി വിജയൻ 47% അടുത്ത മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്നുള്ള വിലയിരുത്തലും ദേശീയ മാധ്യമമായ ABP ന്യൂസും C4 സർവേ നടത്തിയ ഏറ്റവും പുതിയ സർവേ ഫലത്തിലാണ് കേരളത്തിൽ തുടർഭരണവും പിണറായി മുഖ്യമന്ത്രിയാകുമെന്നുള്ള പ്രവചനം വന്നിരിക്കുന്നത്. ഇതൊക്കെ എത്രത്തോളം സത്യമാണോ അല്ലയോ എന്നുള്ള വാഗ്വാദങ്ങൾക്കപ്പുറം അതൊക്കെ യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നൊക്കെ ജനം വിലയിരുത്തേണ്ട സന്ദർഭത്തിൽ പോലും, പക്ഷേ കേരളത്തിലെ എവിടെയെങ്കിലുമൊക്കെ ദേശീയ മാധ്യമങ്ങൾ നടത്തുന്ന സർവേയിൽ പോലും കേരളത്തിൽ തുടർഭരണത്തിന് സാധ്യതയെന്ന് കണ്ടെത്തിയിരിക്കുന്നു. പിണറായി വിജയൻ ജനസ്വാധീനം നേടിയ മുഖ്യമന്ത്രിയെന്നും വിലയിരുത്തപ്പെട്ടിരിക്കുന്നു. 5 വർഷം കൊണ്ട് പിണറായിയുടെ സ്റ്റാറ്റസ് മാറിയിരിക്കുന്നു. ഈ നാടിനെ വലിയ വലിയ പ്രതിസന്ധികളിൽ നിന്ന് അതിജീവിപ്പിക്കാൻ ഒരു പോരാളിയെപ്പോലെ മുന്നിൽ നിന്ന് നയിച്ച പിണറായി വിജയൻ ഇപ്പോൾ കേരളത്തിൽ പകരം വയ്ക്കാനില്ലാത്ത നേതാക്കന്മാരുടെ പട്ടികയിലേക്ക് വളർന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ABP C4 സർവേ വിലയിരുത്തുന്ന ഈ രീതിയിൽ ഒരുപക്ഷെ കേരളത്തിൽ UDF ഇപ്പോൾ ആശങ്കപ്പെടേണ്ട ഒരു സന്ദർഭമുണ്ട്. അതായത് മിനുക്ക് പണികളുമായി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ ഇറങ്ങുന്ന സന്ദർഭത്തിലാണ് അവരുടെ ആത്മവിശ്വാസങ്ങൾക്ക് ഇപ്പോൾ ഈ സർവേ വലിയൊരു തിരിച്ചടി കൊടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ തിരിച്ചടിയാകുമോ ഇല്ലയോ എന്നൊക്കെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ തെളിയേണ്ട ഒരു കാര്യമാണ്. എന്നിരുന്നാലും ദേശീയ മാധ്യമങ്ങൾ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തുന്ന ഇത്തരം സർവേകൾ ഒരു മുന്നണിക്ക് തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ കൂടുതൽ ആത്മവിശ്വാസം പകരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം നേടി നിൽക്കുന്ന ഇടതുപക്ഷത്തിനും ഒപ്പം അതിന് നേതൃത്വം കൊടുത്ത പിണറായി വിജയനും ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ സർവേ ഫലം ചെറിയ ആത്മവിശ്വാസമല്ല നൽകുന്നത്. വലിയ ആത്മവിശ്വാസത്തോടുകൂടി ജനങ്ങൾക്കിടയിലേക്ക് പോകാൻ വേണ്ടി ഇവർക്ക് ഒരു പാതയൊരുക്കുകയാണ് ABP ന്യൂസിന്റെ ഈ സർവേ. എന്തായാലും ഇപ്പോൾ വേണമെങ്കിൽ പ്രതിപക്ഷത്തിന് പറയാം, പല രാഷ്ട്രീയ സർവേകളും ചൂണ്ടിക്കാട്ടി പൊളിഞ്ഞ സാഹചര്യമുണ്ട് എന്നുള്ള കാര്യം. എന്നിരുന്നാൽ പല സർവേകളും ഇതേപടി നടപ്പായ ഒരു സാഹചര്യം കൂടി നമ്മുടെ നാട്ടിൽ ഉദാഹരണമായി പറയാനുണ്ട്. അത് കഴിഞ്ഞതും അതിന്റെ മുന്നത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ എടുത്ത് വിലയിരുത്തി നോക്കിയാൽ ഇത്തരം സർവേകൾ അച്ചട്ട് പോലെ നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. എന്നിരുന്നാലും കഴിഞ്ഞ 5 വർഷക്കാലം ഈ നാടിനെ പല പല പ്രതിസന്ധികളിൽ നിന്ന് ധൈര്യപൂർവം നയിച്ച പിണറായി വിജയനെ ജനങ്ങൾ അന്നത്തെ കണ്ണിൽ നിന്ന് മറ്റൊരു കണ്ണിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം ഇടതുമുന്നണി ക്യാമ്പിൽ നൽകുന്ന ഒരു ആഹ്ലാദം ചെറുതല്ല. കാര്യം പിണറായി വിജയൻ ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിയെ അവരോധിക്കപ്പെടുമ്പോൾ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. VSനെ മുൻനിർത്തി അധികാരം പിടിച്ച വ്യക്തിയാണ്, അദ്ദേഹത്തിന് ജനസ്വാധീനമില്ല, ജനങ്ങൾ വളരെ വെറുപ്പോടുകൂടി നോക്കിക്കാണുന്നൊരു മുഖ്യമന്ത്രിയാണ് എന്നുള്ള ആക്ഷേപമൊക്കെ നേരിട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു പിണറായി വിജയൻ. എന്നാൽ 5 വർഷത്തെ പ്രവർത്തന പരിചയം കൊണ്ട് അല്ലെങ്കിൽ 5 വർഷത്തെ പ്രവർത്തന മികവ് കൊണ്ട് തനിക്ക് നേരെ നിലനിന്നിരുന്ന എല്ലാത്തരം വിമർശനങ്ങളെയും പിണറായി അതിജീവിച്ചു കഴിഞ്ഞു എന്ന് ഇപ്പോൾ പറയേണ്ട ഒരു സാഹചര്യമായിരിക്കുന്നു. അത് പറയാൻ കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സർവേ ഫലമായിക്കോട്ടെ, അല്ലെങ്കിൽ ഏഷ്യനെറ്റ് നടത്തിയ സർവേ ഫലത്തിൽ പോലും നേരത്തെ ഇത്തരത്തിലുള്ള ഒരു നേട്ടം കൈവരിക്കാൻ പിണറായിക്ക് കഴിഞ്ഞു. പിണറായി ആ നേട്ടത്തിൽ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വെറുതെയല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം നമ്മുടെ നാട്ടിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ നിതാന്തമായി പ്രവർത്തിക്കൂ, അതിനുവേണ്ടിയുള്ള പ്രതിഫലം ഇച്ഛിക്കാതെ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നാൽ ഫലം നിങ്ങളെ ഒരു കാലത്ത് തേടി വരുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ അശ്രാന്ത പരിശ്രമം തന്നെയാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു മേൽക്കോയ്മ നേടിക്കൊടുത്തു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഓഖിയും നിപ്പയും 2 പ്രളയവും അതിനുശേഷം കൊറോണയും തുടരെ തുടരെയുള്ള ഒരു വെല്ലുവിളികൾ സംസ്ഥാനത്തെ നേരിടുമ്പോൾ അതിൽ തളർന്നു പോകാതെ ആ പ്രതിസന്ധിയിൽ കാലിടറാതെ ഒരു സംസ്ഥാനത്തെ വളരെ ആർജവത്തോടുകൂടി നിന്ന് നയിച്ചെങ്കിൽ അത് ഒരു നേതാവിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി തന്നെയാണ്. യാതൊരു തർക്കവും വേണ്ട. എവിടെയെങ്കിലൊക്കെ ആ കപ്പൽ മറിഞ്ഞു പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സംസ്ഥാനത്തിന് ഈ പറയുന്ന നേട്ടം കൈവരിക്കാൻ കഴിയില്ല. ഒരു സർക്കാരിന് ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് ആധികാരികമായി ഒരു സർവേ റിപ്പോർട്ട് നൽകുന്നുണ്ടെങ്കിൽ അതിപ്പോൾ വേണമെങ്കിൽ പറയാം ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ച് ഒരു സർവേ നടത്തി കൊണ്ടുവന്നു എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാം, ആക്ഷേപങ്ങൾ ഉന്നയിക്കാം. പക്ഷേ അതിനെ ചെറിയ തോതിൽ കണ്ടു കളഞ്ഞാൽ പിന്നീട് വലിയ കല്ലുകടിയായി മാറുമെന്ന് പ്രതിപക്ഷം അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. ഒരിക്കൽ PC ജോർജ് പറഞ്ഞൊരു വാചകമുണ്ട്, പിണറായി പഴയ പിണറായി അല്ല എന്നുള്ള കാര്യം. ശരിയാണ്, ഇന്ന് പിണറായി പഴയ പിണറായി അല്ല. ഇന്ന് ജനങ്ങൾക്ക് വലിയ താല്പര്യമുള്ള നേതാവായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ അവരുടെ വറുതിക്കാലത്ത് ഒരു ജനങ്ങൾക്ക് വേണ്ട എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതിനെ നോക്കിക്കണ്ട് ചെയ്തു കൊടുക്കാൻ ഒരു നേതാവിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി അത് ലഭിക്കുന്ന
ജനങ്ങളുടെ ഉള്ളിൽ തോന്നുന്ന ഒരു തോന്നലാണ് അദ്ദേഹം മികച്ചതാണെന്ന് ആ മികച്ചതാണെന്നുള്ള അഭിപ്രായം ആരെങ്കിലൊക്കെ ചോദിക്കുമ്പോൾ പറയുകയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ പ്രകടിപ്പിക്കുകയോ ചെയ്യുന്നത് അദ്ദേഹത്തിനോടുള്ള ഒരു ആദരവപൂർണ്ണമായിട്ടാണ് അത് എന്തൊക്കെ ജനങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളത് മനസ്സിലാക്കിയതിനു ശേഷമാണ് വരദിയുടെ കാലത്ത് ജനങ്ങളുടെ ജീവിതങ്ങൾ പടുകുഴിയിലേക്ക് വീഴാതെ ഒരു സംവിധാനങ്ങൾക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ് അത് കിറ്റിന്റെ പേരിൽ കൊലചോറ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കാൻ ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ പെൻഷൻ കൊടുക്കുന്നതിനെ വോട്ടിന്റെ കൈക്കൂലി എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുമ്പോൾ അത് പറയുന്ന നേതാക്കൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ കാണേണ്ടത് ഏറ്റവും സാധാരണക്കാരായവരുടെ കുടുംബമാണ് പട്ടിണി പാവങ്ങളുടെ കുടുംബമാണ് തൊഴിലും വരുമാനവും നഷ്ടപ്പെട്ടവർ അവർക്ക് അവരുടെ വീട് ഒരു ദിവസം എങ്ങനെ കഴിഞ്ഞു പോകുന്നു എന്നുള്ളത് കൃത്യമായി സർക്കാരിന്റെ പദ്ധതികൾ ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആഹാരവും നിത്യചെലവിന് ചെറിയൊരു എമൗണ്ട് ഇത് ചെറിയ കാര്യമായി ചിലപ്പോൾ നേതാക്കൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം കാര്യം നിങ്ങൾ തുലനം ചെയ്യുന്നത് നിങ്ങളുടെ കുടുംബത്തിന്റെ അന്തരീക്ഷവും ഒപ്പം ഈ സാധാരണക്കാരന്റെ ജീവിതവുമാണ് ഈ നേതാക്കന്മാർ മനസ്സിലാക്കുക സാധാരണക്കാരന്റെ വീട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പരമ മോശമാണ് പരമ കഷ്ടമാണ് അവന്റെ ഒരു നേരത്തെ ആഹാരത്തിനും ഒരു നേരത്തെ കാര്യങ്ങൾ നടപ്പാക്കാൻ ചെറിയൊരു സഹായം 100 രൂപ സഹായം ആരെങ്കിലും കൊടുത്താൽ എല്ലാ കാലത്തും കടപ്പാടുള്ളവനായിരിക്കും അവൻ അതാണ് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ഒരു അവസ്ഥ ആ രീതിയെ കൃത്യമായി ഉപയോഗപ്പെടുത്തി ആ സാഹചര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി കൃത്യമായി അവർക്ക് വേണ്ടത് എത്തിച്ചു കൊടുത്തു എന്നുള്ളത് ഒരു ഭരണാധികാരിയുടെ നേട്ടമാണ് അതിനെ ഒരു കാലഘട്ടത്തിൽ അധിക്ഷേപിച്ചത് ഉറുമ്പിന് പൊടിയിട്ട് കൊടുക്കണോ ഉറുമ്പിന് ബിസ്ക്കറ്റ് പൊടി ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ പട്ടിക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കണോ എന്നുള്ള രീതിയിലൊക്കെ അധിക്ഷേപിച്ചു ആ അധിക്ഷേപിച്ചവർ തന്നെ ഒരു ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ജനം നൽകിയ ഒരു പിന്തുണ കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് എന്താണ് ഇതിലെ മാജിക് എന്നുള്ള കാര്യം ഇതിലൊന്നും യാതൊരു മാജിക് ഒന്നുമില്ല ഇതിൽ കൃത്യമായി ജനങ്ങളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അതിന് പിണറായി വിജയൻ ഒരു കാലത്ത് കെൽപ്പുണ്ടായിരുന്നു എന്നുള്ളതല്ല ചോദ്യം അത് ഉത്തരവാദിത്തം കിട്ടിയതിനു ശേഷം ആ കസേരയിൽ ഇരുന്ന് ഇത് കൃത്യമായി നടപ്പാക്കിയെങ്കിൽ അയാൾ മികച്ചൊരു ഭരണാധികാരിയായി അവരോധിക്കപ്പെടേണ്ട സമയമായി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട പിണറായി വിജയൻ എന്ന വ്യക്തിക്ക് ഈ നാട്ടിലുണ്ടായിരുന്ന ഒരു ഇമേജ് 5 വർഷങ്ങൾക്കിപ്പുറം ഏത് തലത്തിലെത്തിയോ ചരിത്രം മറ്റൊരു രീതിയിലാണ് അദ്ദേഹത്തിന്റെ പേര് രേഖപ്പെടുത്താൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ഒരുപക്ഷെ തുടർഭരണം കിട്ടുമെന്നുള്ള കാര്യത്തിലൊന്നും ഞങ്ങൾ പറയുന്നില്ല അത് ജനങ്ങളുടെ കയ്യിലുള്ള കാര്യമാണ് ഒരു സർവേ മുൻനിർത്തി ഒരു കാര്യം പറയാം ഇപ്പോൾ തുടർഭരണത്തിനും അല്ലെങ്കിൽ പിണറായി മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ് എന്നുള്ള സർവേ ഫലം പുറത്തു വരുമ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ അതിനെ അവഹേളിച്ച് തള്ളുമ്പോൾ നിങ്ങൾ കരുതിയിരിക്കുക അങ്ങനെ നിങ്ങൾ തള്ളിവിടുന്നത് ബൂമറാങ്ങായി തന്നെ നിങ്ങളെ തിരിച്ചടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട കാര്യം അങ്ങനെ പറയാൻ ഒരു ഭരണാധികാരിക്ക് എപ്പോഴും ആത്മവിശ്വാസം നൽകുന്നത് അദ്ദേഹം നിൽക്കുന്ന പ്രതലത്തിൽ ലഭിക്കുന്ന ഫീഡ്ബാക്കുകളായിരിക്കും ആ ഫീഡ്ബാക്കുകൾ അദ്ദേഹത്തെ മുന്നോട്ട് പോകാൻ കൂടുതൽ ധൈര്യശാലിയാക്കും അപ്പോ അടുപ്പിച്ചടുപ്പിച്ച് രണ്ട് സംഭവ വികാസങ്ങൾ ഒരു ഭരണാധികാരിയുടെ നേരിൽ വരികയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ജനവിധിയും ഇതിന് പിന്നാലെ ഒരു ദേശീയ മാധ്യമം നടത്തിയ സർവേ നൽകുന്ന ആത്മവിശ്വാസവും ചെറുതല്ല ആ ആത്മവിശ്വാസത്തെ മുറുകെ പിടിച്ച് 2 മാസം കൂടി തള്ളി നീക്കി സർക്കാർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഒരുപക്ഷെ അവർക്ക് നിശബ്ദമായി നിൽക്കേണ്ടി വരില്ല എന്നുള്ള യാഥാർത്ഥ്യം പ്രതിപക്ഷങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ നന്ന് അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ പടുകുഴിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.